നമസ്കാരം. നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. വിജയിക്കാനായി സകല അടവുകളും പുറത്തെടുക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും. ശബരിമലയാണ് ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാന ചർച്ചാ വിഷയം. ശബരിമല ചർച്ചാ വിഷയമായതോടുകൂടി ഏറ്റവും പ്രതിരോധത്തിലായത് ഇടതുമുന്നണിയാണ്, പ്രത്യേകിച്ച് CPM. രാത്രിയുടെ മറവിൽ ഫെമിനിസ്റ്റുകളെ ശബരിമല സന്നിധിയിലെത്തിച്ച് നവോത്ഥാനം വിളമ്പിയവരാണ് ഇടതുമുന്നണി. പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി അവർ ഒരു കാലത്ത് ഉയർത്തിക്കാട്ടിയതും ഈ നവോത്ഥാനമായിരുന്നു. ശബരിമല അയ്യന്റെ തിരുസന്നിധിയെ കലാപഭൂമിയാക്കിയ പിണറായി സർക്കാർ അന്ന് അത് ഭരണ നേട്ടമായി തന്നെയാണ് കണ്ടത്. എന്നാൽ നിലവിൽ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ വിശ്വാസികളുടെ വോട്ട് നേടുന്നതിനായുള്ള ചില ഗിമ്മിക്കുകളുമായി ഇടതുമുന്നണി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ചില സൂചനകളാണ് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെ വാക്കുകളിൽ നിന്നും ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. ഇതുവരെ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുക എന്നത് തങ്ങളുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ പിണറായിയും കടകംപള്ളിയും ഇപ്പോൾ തങ്ങളുടെ മുൻ നിലപാടുകളിൽ നിന്നും മലക്കം മറിഞ്ഞിരിക്കുന്നു. കടകംപള്ളി ഒരു ഘട്ടത്തിൽ ശബരിമലയിൽ തെറ്റുപറ്റിയെന്ന് കടകംപള്ളി പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ പിന്നാലെ കടകംപള്ളി അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പാർട്ടി തിരുത്തുന്നു. നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുകയാണ് ഇടതുപക്ഷ നിലപാടെന്ന് സീതാറാം യെച്ചൂരി ആവർത്തിച്ചു പറയുന്നു. എന്നാൽ പിന്നീട് ഇതിനെയെല്ലാം തള്ളി വിശ്വാസികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകൂവെന്ന് പിണറായി വിജയൻ അഥവാ ഇരട്ടച്ചങ്കൻ പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നു. ഇതിൽ ഏതാണ് ശരി? ഇതിൽ ഏതാണ് പാർട്ടിയുടെ നിലപാട്? ഒരു കാര്യം വ്യക്തമാണ്, വളരെ പരിഭാവനമായ ശബരിമല സന്നിധിയെ കലാപഭൂമിയാക്കിയതിൽ നിന്ന് ഇടതുമുന്നണിക്ക് ഒഴിഞ്ഞു മാറാനാകില്ല. അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം പിണറായി വിജയൻ സർക്കാരിന് തന്നെയാണ്. നാമജപത്തിൻ്റെ പേരിൽ ശബരിമലയിൽ പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനത്തിനും ആക്രമണത്തിനും ഇരയായ ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ ചോരയ്ക്ക് ഈ സർക്കാർ മറുപടി പറയേണ്ടി വരും. തെരുവിൽ നാമജപ ഘോഷയാത്ര നടത്തിയ അമ്മമാരെയും സഹോദരിമാരെയും സഹോദരങ്ങളെയും ഈ സർക്കാരിലെ മന്ത്രിമാരും സഖാക്കളും നേതാക്കളും എത്രമാത്രം മോശമായ രീതിയിലാണ് ആക്ഷേപിച്ചതെന്ന് കേരളീയ സമൂഹം കണ്ടതാണ്. അതിനും ഈ സർക്കാർ മറുപടി പറയുക തന്നെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വിശ്വാസികളോടുള്ള സ്നേഹം അത് കപടമാണെന്ന് കേരളീയ പൊതുസമൂഹത്തിന് അറിയാം. കേവലം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം 4-5 വോട്ടിന് വേണ്ടിയുള്ള ഒരു ആട്ടിൻതോലിട്ട ചെന്നായിയുടെ സ്വഭാവമാണ് ഇപ്പോൾ ഇടതുമുന്നണി കാണിക്കുന്നത്. ഇനി ശബരിമലയിലെ വിധി വരട്ടെ, എല്ലാവരോടും ചർച്ച ചെയ്ത് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്നാണ് മുഖ്യന്റെ പുതിയ നിലപാട്. എന്തുകൊണ്ട് ശബരിമലയിലെ കോടതി വിധി വന്ന ഘട്ടത്തിൽ ഇത്തരമൊരു നിലപാട് പിണറായി വിജയൻ സ്വീകരിച്ചില്ല? അന്ന് വിശ്വാസി സംഘടനകളോടും അതുപോലെയുള്ള മറ്റ് വിശ്വാസി സമൂഹത്തോടും ചർച്ച ചെയ്ത് ഒരു പൊതു സ്വീകാര്യമായ തീരുമാനം എന്തുകൊണ്ട് കൈക്കൊണ്ടില്ല? അന്ന് എന്തുകൊണ്ട് ശബരിമല സ്ത്രീ പ്രവേശനം ഉടനടി നടത്തണമെന്ന് പിണറായി വിജയൻ ശാഠ്യം പിടിച്ചു? ഇപ്പോൾ എന്തിന് ആ നിലപാടിൽ നിന്നും പിന്നോക്കം പോയിരിക്കുന്നു? ശബരിമലയിൽ പ്രവേശിച്ച ഫെമിനിസ്റ്റുകൾ പോലും കടകംപള്ളിക്കും പിണറായിക്കും തെരഞ്ഞെടുപ്പിൽ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് ആ പിന്തുണയെ തള്ളിപ്പറയാൻ ഇപ്പോഴും ഈ നേതാക്കൾ തയ്യാറാകുന്നില്ല? അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഭരണം കിട്ടി അധികാരത്തിലെത്തിയാൽ വീണ്ടും പഴയ നിലപാട് ഇടതുമുന്നണി സർക്കാർ പിണറായി സർക്കാർ ആവർത്തിക്കും. വീണ്ടും ശബരിമല എന്ന പരിഭാവനമായ ഭൂമിയെ കലാപഭൂമിയാക്കാൻ ഇവർ ശ്രമം തുടർന്നുകൊണ്ടിരിക്കും. ലോക തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയുടെ പ്രസക്തിയെ പ്രസിദ്ധിയെ തകർക്കുകയാണ് ഈ നവോത്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് വ്യക്തം. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പൊതുസമൂഹം, കേരളത്തിൻ്റെ വിശ്വാസ സമൂഹം ഈ കപട വിശ്വാസി സ്നേഹം തിരിച്ചറിയുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.